ാണ് ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഏത് സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി തീരദേശ മേഖലയിലേക്ക് എത്തിയോ അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ തന്നെയുള്ള ദൃശ്യങ്ങൾ കാണാം അത് വെട്ടുകാട് പള്ളിയിൽ നിന്നുള്ളതാണ് തീരദേശ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ദേവാലയത്തിലെത്തി രാവിലെ അവിടെ ദേവാലയത്തിലെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രധാനപ്പെട്ട ഒരു തീരദേശ മേഖലയിലെത്തി രാവിലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ദേവാലയത്തിലേക്ക് എത്തുന്ന കാഴ്ച അതാണ് നമ്മൾ തിരുവനന്തപുരത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനി നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചിയിൽ ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട് ടോം എറണാകുളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് ഒരുപക്ഷേ യു ഡി എഫ്കാർ പറയും അത് ഭൂരിപക്ഷത്തോടാണ് ഹൈബീഡൻ മത്സരിക്കുന്നത് എന്ന് പക്ഷേ അതിനേക്കാൾ ഉപരിയായി ആ സ്ഥാനാർത്ഥി എന്നുള്ള തലത്തിൽ കെ ജെ ഷണ്ടീച്ചറെ അണിനിരത്തി എൽ ഡി എഫ് ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേദിയൊരുക്കി എന്ന് ഉറപ്പിക്കുന്നുണ്ട് എൽ ഡി എഫ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂർണമായിട്ടുള്ള ആരംഭത്തിലേക്ക് എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യം എത്തിയോ എന്താണ് അവിടെ നിന്നുള്ള രാവിലത്തെ വിവരങ്ങൾ എൽദോ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ യു ഡി എഫിന് ശക്തമായ വേരോട്ടമുള്ള വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് എറണാകുളം കഴിഞ്ഞത് ഹൈബീഡന്റെ ഇവിടെ സിറ്റിംഗ് എം പി ഹൈബ്രീഡിന്റെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് കഴിഞ്ഞവണ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഹൈബ്രീഡൻ അന്ന് ഇവിടെ ചരിത്ര വിജയം നേടിയത് അതായത് സ്വന്തം പിതാവ് ജോർജ്ജ് ഇഡന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടായിരുന്നു ഹൈബീഡൻ കഴിഞ്ഞ തവണ മിന്നുന്ന വിജയം നേടിയതെങ്കിൽ ഈ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവം അറിയാം പല അട്ടിമറികൾ കണ്ടിട്ടുള്ള അതായത് ഉപതെരഞ്ഞെടുപ്പുകളടക്കം മൂന്ന് തവണ ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ എറണാകുളം പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ഹൈബീഡിന് അനുകൂലമാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് അതായത് കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ് സാധാരണ പൂർണ്ണമായും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു അൻപത് ശതമാനത്തിലധികം നഗരപരിധിയിൽ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ശതമാനം പോളിംഗ് ഇവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞു അത് സാധാരണഗതിയിൽ അത്രയും മികച്ച പോളിംഗ് രേഖപ്പെടുത്താത്ത മണ്ഡലമാണ് സാധാരണ പോളിംഗ് ഉയർന്നു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അതുതന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യവും കടുത്ത ചൂടാണ് മാത്രമല്ല നഗരപരിധി ആയതുകൊണ്ട് തന്നെ എല്ലാ വോട്ടർമാരെയും പരമാവധി പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന വലിയൊരു ദൗത്യം യു ഡി എഫിനെ സംബന്ധിച്ചൊരു ശ്രമകരമായിട്ടുള്ള ദൗത്യമുണ്ട് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂരിപക്ഷത്തെ വലിയ രീതിയിൽ ബാധിക്കും മാത്രമല്ല കോസ്റ്റൽ മേഖലയിൽ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യമുണ്ട് ആ ഒരു രണ്ട് ഘടകങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ഇടതുപക്ഷം ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നതിന്റെ കാരണം പലതാണ് ഒന്ന് വനിതാ സാന്നിധ്യം ഒരു വനിതാ മുഖം കെ ജെ ഷായി എന്ന പുതുമുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് വനിതാ മുഖത്തെ അവതരിപ്പിച്ചുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷം കണക്ക് ഇതിനു മുൻപ് സിന്ധു ജോയ് മത്സരിച്ചപ്പോൾ അന്ന് അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ വി തോമസിനെ വലിയ രീതിയിൽ വിറപ്പിച്ചിട്ടുള്ള ചരിത്രം കൂടി ഈ മണ്ഡലത്തിലുണ്ട് അത് തന്നെയാണ് ഇത്തവണയും ഇടതുപക്ഷം ഇവിടെ പയറ്റുന്നത് സാധാരണഗതിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര പിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വലിയ രീതിയിലുള്ള അട്ടിമറി വിജയങ്ങൾ ഇടതുപക്ഷം ഇവിടെ നേടിയിട്ടുള്ളതെങ്കിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു കെ ജെ മത്സരിക്കുന്നു അവിടെയാണ് പരമാവധി സി പി എമ്മിന്റെ വോട്ടുകൾ അതായത് സി പി എമ്മിന്റെ ായിട്ടുള്ള ഒരു മിഷണറി സംവിധാനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു പൂർണമായ ഒരു കേഡർ കൂടിയുള്ള പ്രചരണമായിരുന്നു എല്ലാ മേഖലകളിലും ഈ സ്ഥാനാർത്ഥിക്ക് കെ ജെ ഷൈനെ എത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ വലിയ പ്രതീക്ഷ പുലർത്തുന്നത് പക്ഷേ കഴിഞ്ഞ തവണ സിപിഎമ്മിന്റെ എറണാകുളത്തെ കരുത്തനായിട്ടുള്ള പി രാജീവിനെ ഇവിടെ രംഗത്തിറക്കിയപ്പോഴും വലിയ ചരിത്ര ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചേറെ ആത്മവിശ്വാസം നൽകുന്നതാണ് ബിജെപിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ടതാനം ഇവിടെ മത്സരിച്ചപ്പോൾ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെങ്കിൽ ഇത്തവണ ബിജെപിയുടെ കരുത്തനായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിക്കുന്നു കഴിഞ്ഞ തവണ അദ്ദേഹം ആലപ്പുഴയിൽ നേടിയ വോട്ട് അറിയാം ആലപ്പുഴയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് വലിയ മുന്നേറ്റം തന്നെ വലിയ ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ എറണാകുളത്തിലെ വിശദാംശങ്ങളാണ് ടോം നൽകിക്കൊണ്ടിരുന്ന ചാലക്കുടിയിലെ വിവരങ്ങൾ ടോം പങ്കുവെക്കും അതിനു മുമ്പ് ഈ മോക്ക് പോളിംഗ് പലയിടത്തുനിന്നും ആരംഭിച്ചു നേരത്തെ തന്നെ എന്നാൽ പലയിടങ്ങളിലും മോക്ക് പോളിംഗിൽ എന്ത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തന്നെ കോഴിക്കോട് നടക്കാവ് അൻപത്തി മൂന്നാമത്തെ ബൂത്തിൽ യന്ത്ര തകരാറ് പറയുന്നു അൻപത്തി ഒന്നാമത്തെ ബൂത്തിൽ കോഴിക്കോട് തന്നെ യന്ത്ര തകരാറ് പറയുന്നു വടകര അൻപത്തൊന്ന് എ ബൂത്തിൽ യന്ത്ര തകരാറുണ്ട് മോക്പോളിംഗ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവിടുന്ന് എം എസ് സനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ പത്തനംതിട്ട വെട്ടൂർ ഇരുപത്തിരണ്ടാമത്തെ ബൂത്തിൽ വി വി പാറ്റ് മെഷീൻ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ അവിടെ പുതിയ മെഷീൻ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പലയിടത്തു നിന്നും ഈ പോളിംഗ് സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും ഏഴ് മണിക്ക് തന്നെ സംസ്ഥാനത്തോടെ നീളം പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും ടോം വീണ്ടും ഞാൻ എത്തുന്നു ചാലക്കുടിയിലേക്ക് എറണാകുളം തൊട്ടപ്പുറത്താണ് ചാലക്കുടി ആ ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രാധാന്യം അത് ഒരു യു ഡി എഫിന് ചായയുള്ള മണ്ഡലമാണ് എന്ന് പറയുമ്പോൾ പോലും ബെന്നി ബെഹനാൻ എന്ന കോൺഗ്രസിന്റെ കരുത്തൊരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ പോലും അവിടെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിത് കൊണ്ട് ശ്രദ്ധേയമായിരുന്നു സി രവീന്ദ്രനാഥ് എൽ ഡി എഫിനായി അണിനിരക്കുന്നു അതിനേക്കാൾ ഉപരിയായി ട്വന്റി ട്വന്റി എന്നുള്ളൊരു ഫാക്ടർ നിലനിൽക്കുന്ന മാത്രമല്ല ഓർത്തഡോക്സ് ജാക്കോബായ സഭയുടെ വോട്ടുകൾ നിർണായകമാകാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ചാലക്കുടി അപ്പോൾ അവിടുത്തെ സാഹചര്യം കൂടി എന്തോ ചാലക്കുടി പുഴയുടെ സ്വഭാവം നമുക്കറിയാം ചില മേഖലകളിൽ വലിയ കുത്തൊഴുക്കും ചില മേഖലകളിൽ വലിയ അടിയൊഴുക്കുമുള്ള ഒരു പുഴയാണ് ആ പുഴയ്ക്ക് സമാനമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ സ്വഭാവവും അതായത് യു ഡി എഫിന്റെ അടിയുറച്ച കോട്ടയെന്ന് പൊതുവെ പറയപ്പെടുമ്പോഴും നേരത്തെ മുകുന്തപുരം ലോക്സഭാ മണ്ഡലമായിരുന്നുവെങ്കിൽ അത് പിന്നീട് മണ്ഡലം പിന്നീട് മാറി ചാലക്കുടി ലോക്സഭാ മണ്ഡലമായപ്പോഴും യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിലാണ് പലപ്പോഴും അട്ടിമറികൾ സംഭവിച്ചിട്ടുള്ളത് ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം ബെന്നി ബെഹനാനെതിരെ ഇത്തവണ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിനെയാണ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ അടക്കം മുന്നിൽ നിർത്തിയാണ് ഇടതുപക്ഷം ഇവിടെ പ്രചരണത്തിനിറങ്ങുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ബെന്നി ബെഹനാൻ ഇവിടെ വിജയിച്ചത് കയറിയതെങ്കിൽ ഇത്തവണ എൽദോ സൂചിപ്പിച്ചു കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അതിന് പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട് അതായത് ഒന്ന് ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം തന്നെയാണ് മറ്റ് പല മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമാണെങ്കിൽ ചാലക്കുടി ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത് അതിൽ അത് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ട്വന്റി എത്തുമോ ബിജെ എൻ ഡി എത്തുമോ അതാണ് ഉറ്റുനോക്കുന്നത് പക്ഷേ ഈ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി പോൾ വോട്ടുകൾ വർദ്ധിപ്പിച്ച അതായത് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയും വോട്ടുകൾ നേടിയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു ആശങ്കയോട് പ്രത്യേകിച്ച് യു ഡി എഫ് ക്യാമ്പിന് ആശങ്കയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഘടകം യുഡിഎഫിന് വലിയ മേൽക്കൈയുള്ള കുന്നത്തുനാട് പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആണ് ട്വന്റി ട്വന്റിക്ക് വലിയ സ്വാധീനമുള്ളത് ആ ക്രിസ്ത്യൻ വോട്ടും ഇവിടെ നിർണായകമാണ് പ്രത്യേകിച്ചും യാക്കോബായ സീറോ മലബാർ വോട്ടുകൾ യാക്കോബായ സഭ പരമ്പരാഗതമായി അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം പരമ്പരാഗതമായി യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്നവരാണെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ യാക്കോബായ സഭയുടെ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളെ സഹായിച്ചവരെ സഹായിക്കും എന്നുള്ള പരസ്യമായ പരസ്യമാക്കി